ഹായ് നമസ്കാരം, ഞാൻ മൻസൂർ മുഹമ്മദ്. സീനുണ്ട്, അമാനുണ്ട്, സമീനുണ്ട്. ഞങ്ങളിപ്പോൾ ഉള്ളത് കോഴിക്കോടാണ്. കോഴിക്കോട് വന്നിട്ട് ഇന്നത്തെ കോഴിക്കോട് നഗരത്തിലെയും അതേപോലെ കോഴിക്കോട് ജില്ലയിലെ പല കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളിപ്പോൾ റൂമിലാണുള്ളത്. റൂമെന്ന് പറയുന്നത് നമ്മുടെ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെയാണ്. ആ റൂമിൻ്റെ ചില കാഴ്ചകൾ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. നിങ്ങൾക്കും ആരെങ്കിലും കോഴിക്കോട് വരുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ പാലസ് എന്ന് പറയുന്ന ഒരു റൂംസും അതുപോലെ തന്നെ റെസ്റ്റോറൻ്റ് എല്ലാം ഉള്ള വലിയൊരു പ്രസ്ഥാനമാണ് വൺ ഡേ പാലസ്. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ്. ഇവിടെ നിന്നാൽ തന്നെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ട്രെയിൻ പോകുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ റൂമിൽ ചില കാഴ്ചകളൊക്കെ കാണിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പം റൂമിൽ ഇരുന്ന് നമ്മൾ ഫുഡോ ഓർഡർ ചെയ്താലും നമുക്ക് റൂമിൽ കൊണ്ടുവന്ന് തരും. പോയി നമുക്ക് പുറത്ത് പോയി, പുറത്തല്ല നമ്മുടെ ഈ കോമ്പൗണ്ടിനകത്ത് തന്നെയാണ് നമുക്ക് റൂമിൽ നിന്ന് പുറത്തിറങ്ങി അവിടെ കഴിക്കണമെങ്കിൽ കഴിക്കുകയും ചെയ്യാം. നല്ല അടിപൊളി കിച്ചണും കാര്യങ്ങളൊക്കെയാണ്. കോഴിക്കോട്ടെ വിശേഷങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഒരിക്കൽ കൂടി ഏവർക്കും തിരുവനന്തപുരം ട്രാവലറിൻ്റെ സ്വാഗതം. നല്ല സൂപ്പർ റൂംസ് ഒക്കെയാണ്. ഈ റൂമിന് ഉള്ള അത്രയും വിലയൊന്നും ചാർജൊന്നും വരുന്നില്ല. ചാർജൊക്കെ വളരെ കുറവാണ്. എല്ലാ സംവിധാനവും ഉണ്ട്. അതുപോലെ തന്നെ പോലെ അലമാരയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഫാമിലിക്ക് നന്നായിട്ട് വന്ന് താമസിക്കാം. അതുപോലെ ഇപ്പം ഇതിൻ്റെ പുറത്തേക്ക് നമ്മളിപ്പം ഇത് മാറ്റിക്കഴിഞ്ഞാൽ പുറത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഇത് കണ്ടത് ഇപ്പോൾ ഒരു ട്രെയിനൊക്കെ പോകുന്നുണ്ട്. വന്നപ്പോൾ തൊട്ട് ഇവന്മാരുടെ പരിപാടി ഇത് തന്നെയാണ്. പ്രത്യേകിച്ച് അമാൻ്റെ പരിപാടി നേരെ ഒരു സയറാ മറ്റേ ഇതിൻ്റെ ഹോൺ കേൾക്കും, നേരെ പോയി പുറത്ത് പോയി ഇതിലേ കൂടി വിൻഡോയിൽ കൂടി നോക്കല പരിപാടി. അപ്പോൾ എന്തായാലും നമ്മൾ ബാക്കി കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഞാൻ ഞങ്ങൾ ശരിക്കും ഇപ്പം കോഴിക്കോട് ബീച്ചിലാണ് വന്നത്. കാരണം എന്ന് വെച്ചാൽ കോഴിക്കോട് ബീച്ച് നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ഇതേ പരമ്പരയിൽ തന്നെ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ. പക്ഷേ നമ്മളിപ്പോൾ വന്നതെന്ന് പറഞ്ഞാൽ കോഴിക്കോട് നൈറ്റ് ലൈഫ് അതൊന്ന് ആസ്വദിക്കാൻ ഓർത്ത് ഞങ്ങളങ്ങനെ ചാടിയതാണ് പുറത്തേക്ക്. ഏതൊരു സ്ഥലത്ത് നമ്മൾ ചെന്നാലും ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, രാത്രിയും അതുപോലെ വെളുപ്പിനെയും ഈ രണ്ട് കാഴ്ചകളും നമ്മൾ മിസ്സാക്കരുത്. എവിടെയാണെങ്കിലും നമ്മൾ ഏത് നഗരത്തിൽ പോയാലും നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകൾ ഈ രാത്രിയും വെളുപ്പിനെയൊക്കെയാണ്. പക്ഷേ ഇപ്പം ഇതുപോലുള്ള നഗരങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ രാത്രിയും പകലാക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നല്ല പ്രകാശങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ ജനങ്ങളുടെ സപ്പോർട്ട് കൊണ്ടുമൊക്കെ രാത്രിയെ അവർ പകലാക്കും. പ്രത്യേകിച്ച് നമ്മളിങ്ങനെ ഇതുപോലെ ബീച്ച് സൈഡിലേക്കാണ് രാത്രി വരുന്നതെങ്കിൽ ആ കടലിൻ്റെയും ആകാശത്തിൻ്റെയും എല്ലാം അന്തരീക്ഷങ്ങളും കാഴ്ചകളുമൊക്കെ നമുക്ക് ഭയങ്കര ഒരു വെറൈറ്റി കാഴ്ചകളായിരിക്കും കിട്ടുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾക്കൊന്ന് ഫുഡ് കഴിക്കണം. കാരണം ഞങ്ങൾ പണ്ട് ഫാമിലി ആയിട്ടല്ല, അല്ല ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ഞങ്ങളിവിടെ വരുമ്പോൾ ഈ കോഴിക്കോട് ബീച്ചിനടുത്ത് ബീച്ചിലെത്തിക്കഴിഞ്ഞാൽ ബീച്ചിനടുത്ത് തന്നെ നല്ല അടിപൊളി ഒരു ഹോട്ടലുണ്ട്, ബോംബെ ഹോട്ടൽ. സംഗതി ഫേമസ് ആണ്. പക്ഷെ അവിടുത്തെ ബിരിയാണി എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത ബിരിയാണിയാണ്. അപ്പോൾ ഞാൻ സീനൻ്റെ അടുത്തൊക്കെ നമ്മൾ ആലപ്പുഴയിൽ നിന്ന് പോന്നപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു ദേ ഇതാണ്ട ബോംബെ ഹോട്ടൽ. ഈ ബോംബെ ഹോട്ടലിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇവളോട് എപ്പോഴും പറയാറുള്ളൊരു സംഗതിയാണ് ഇവിടുത്തെ രുചി നമുക്ക് മറക്കാൻ പറ്റാത്തതാണ്. അങ്ങനെ പകലൊക്കെ അവിടെ നിന്നാണ് കഴിച്ചതെങ്കിലും ഞങ്ങൾ രാത്രി ഭക്ഷണം ഡിന്നർ ഇവിടെ നിന്നാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ബോംബെ റെസ്റ്റോറൻറ്റിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. ഭയങ്കര തിരക്കാണ്. നമ്മളെപ്പോഴും
ഇവിടെ വരുമ്പോഴെല്ലാം തിരക്ക് തന്നെയാണ്. ഇതിനു മുമ്പ് ഞങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്തിട്ടൊക്കെയാണ് വരാറുള്ളത്. എന്തായാലും ഇവിടെ വന്ന് ബിരിയാണി കഴിക്കാൻ തുടങ്ങി. ഈ തിരക്കൊക്കെ ആയപ്പോൾ ഞങ്ങൾ അന്നേരം വീഡിയോ എടുക്കാൻ മറന്നുപോയി. കഴിച്ച് കഴിഞ്ഞ് വിശപ്പൊക്കെ കെട്ട് കഴിഞ്ഞപ്പോഴാണ് വീഡിയോയുടെ കാര്യം ഓർത്തത് കേട്ടോ. അപ്പം നല്ല സൂപ്പർ മട്ടൻ, ഞാനൊരു മട്ടൻ ബിരിയാണിയും ഇവൾ ചിക്കൻ ബിരിയാണിയും കഴിച്ച് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. നേരെ രാത്രി ഞങ്ങൾ റൂമിലേക്ക് വരികയാണ്. ഞാൻ പറഞ്ഞല്ലോ നമ്മളെ റെയിൽവേ സ്റ്റേഷൻ അടുത്ത് തന്നെയാണ്. വൺ ഡേ പാലസ് എന്നാണ് ഇതിൻ്റെ പേര്. റെസ്റ്റോറൻറ്റും റൂംസും എല്ലാം ഉള്ള അടിപൊളിയൊരു പാക്കേജാണ്. വളരെ റേറ്റ് കുറവാണ്. 1400 രൂപയാണ് നമ്മുടെ ആ റൂമിന് അവർ പറഞ്ഞിരുന്നത്. എങ്കിലും നമുക്ക് ചെറിയൊരു വിട്ടുവീഴ്ചയൊക്കെ അവർ ചെയ്തു തന്നിട്ടുണ്ട്. 1400 രൂപ അവരുടെ പാക്കേജാണ്. ഒരു ഫാമിലി റൂം, ഒരു ഫാമിലിക്ക് നല്ല അടിപൊളിയായിട്ട് താമസിക്കാം. പക്ഷേ ഇവിടെ വന്നപ്പോൾ നമ്മളെ ഞെട്ടിക്കുന്ന കാഴ്ചകൾ ഇവിടെ നമുക്ക് കിട്ടി. ട്രാൻസ്ജെൻഡേഴ്സ് അവർ അവരുടെ ജീവിതമാർഗമായിട്ട് അവർ നടക്കുന്നതാണ്. പക്ഷേ ഇതുപോലെ കുറേ കാഴ്ചകൾ ടൗണിലുമൊക്കെ നമുക്ക് കിട്ടിയായിരുന്നു. ഞങ്ങളെ ബീച്ചിൽ നിന്ന് കഴിച്ചു, മോർണിംഗ് കഴിക്കാം. ശരി, അത് ഇവിടെ നിന്ന് കഴിക്കാം. ഈ കോഴിക്കോട് വരുന്നവർക്ക് ഞാൻ തീർച്ചയായും പരിചയപ്പെടുത്തിയാണ് ഈ ഒരു ഹോട്ടലിനെ, ഈ ഒരു റെസ്റ്റോറൻറ്റ്. കാരണം വെച്ചാൽ അത്ര സൈലൻ്റാണ്, നമുക്ക് നല്ല സൈലൻ്റായിട്ട് എല്ലാവർക്കും നിൽക്കാൻ പറ്റുന്നൊരു ഹോട്ടൽ. അങ്ങനെ കറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തി. എന്തായാലും ഇനിയൊന്ന് വിശ്രമിക്കുക, ഉറങ്ങുക. നാളെ രാവിലെ തിരിച്ച് നമ്മൾ നാട്ടിലേക്ക് പോരുകയാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട്, ഇറങ്ങുന്നതിന് മുമ്പ് നാളെ ഒരു വീഡിയോയും കൂടി ചെയ്യാനുണ്ട്. നമ്മുടെ പ്ലാനറ്റോറിയം ഒന്ന് കവർ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയുമായി കാണുന്നവരെ സൈനിങ് ഔട്ട്, മൻസൂർ മുഹമ്മദ്.